ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിഫിലിസ് എന്ന രോഗത്തെ പറ്റിയാണ്. സിഫിലിസ് ഡേഞ്ചർ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഡേഞ്ചർ ആണ്. അപ്പോൾ സിഫിലിസിനെ പറ്റി നിരവധി ആളുകൾ ഒരുപാട് സംശയങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് സിഫിലിസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാലും ധാരാളം ആളുകൾ, ഞാൻ ആ ഒരു സമയത്തും നമ്മുടെ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻഫെക്റ്റഡ് ആവുന്നത് സിഫിലിസ് ആണ്. അപ്പോൾ എന്താണ് സിഫിലിസ്, എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുക, ഇതിൻ്റെ സ്റ്റേജുകൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ വിശദമായി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം യെസ് ടു പോസിറ്റീവിലേക്ക്. സിഫിലിസ് എന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇത് ഒരു STD ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഏറ്റവും കൂടുതൽ സിഫിലിസ് ഇൻഫെക്റ്റഡ് ആകുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴി തന്നെയാണ്. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്കിന്നിലേക്കുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയും ചിലവരിൽ സിഫിലിസ് പകരുന്നതായി കണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നുള്ള കാറ്റഗറിയിലാണ് സിഫിലിസ് അറിയപ്പെടുന്നത്. ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, സിഫിലിസ് ബാധിച്ച ഒരു വ്യക്തി യൂസ് ചെയ്യുന്ന പാത്രം വഴിയോ വസ്ത്രം വഴിയോ മറ്റ് വസ്തുക്കൾ വഴിയോ ഈ ഒരു അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയില്ല. അത് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിഫിലിസ് നോർമലായി പെൻസിലിൻ ഇഞ്ചക്ഷൻ വഴിയാണ് ട്രീറ്റ് ചെയ്യാറ്. എന്നാൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഓർഗനെയും ഇത് ബാധിക്കുകയും നിങ്ങളുടെ ജീവന് തന്നെ ഇത് ഭീഷണിയായി മാറുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സിഫിലിസ് എന്ന ഈ രോഗാവസ്ഥ ഗർഭിണിയായ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. സിഫിലിസിനെ നമ്മൾ STDsൻ്റെ മജീഷ്യൻ എന്ന് പറയാറുണ്ട്. കാരണം ഇത് ഓരോ വ്യക്തിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റംസാണ് കാണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഒരു സിംറ്റം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും മെയിനായിട്ടുള്ള സിംറ്റംസ് നമ്മൾക്ക് ചെക്ക് ചെയ്യാം. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ, സ്റ്റഡീസ് അനുസരിച്ച് സിഫിലിസ് പോസിറ്റീവ് ആയവർക്കും സിഫിലിസ് വന്നവർക്കും HIV വരാനായിട്ടുള്ള സാധ്യത 10 times കൂടുതലാണെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സിഫിലിസ് ഇതുവരെ പകരാനായിട്ടുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത്. ഇത് ഒന്നും കൂടെ ചുരുക്കി പറയാം. അതായത് കോമൺ ആയിട്ട് സിഫിലിസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അതുപോലെ തന്നെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഇത് പകരാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സിറിഞ്ചുകൾ പരസ്പരം കൈമാറുന്ന വഴിയും സിഫിലിസ് പകരാം. അതുപോലെ തന്നെ നോൺ സെക്ഷുവൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, സിഫിലിസ് ബാധിച്ച ആ ഒരു സ്കിന്നിൽ നിന്ന് ഡയറക്റ്റ് സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ഉണ്ടായാൽ, കാരണം ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്, ഡയറക്റ്റ് സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ഉണ്ടായാൽ മാത്രം സിഫിലിസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, സിഫിലിസ് വന്നു പോയി കഴിഞ്ഞാൽ അത് നാച്ചുറലായിട്ട് ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും എന്ന് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി സിഫിലിസിൽ ഉണ്ടാവില്ല, വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസ് ഹൈ ആണ്. ഇനി നമുക്ക് സിഫിലിസിൻ്റെ സ്റ്റേജസിലേക്ക് പോവാം. സിഫിലിസ് പ്രധാനമായും 3 സ്റ്റേജസിലാണ് വരുന്നത്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടീഷറി. അപ്പോൾ ഇതെന്തൊക്കെയാണ് ഈ സ്റ്റേജസ്, എത്ര ഗ്യാപ്പുകൾ ഈ സ്റ്റേജുകളിൽ നിന്നും ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. സിഫിലിസ് ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു 3 to 4 ഒരു സിംറ്റംസും കാണിക്കത്തില്ല. ഈ ഒരു സമയം നമുക്ക് ഒന്നും തന്നെ അനുഭവപ്പെടത്തില്ല എന്നുള്ളതാണ്, അതായത് യാതൊരു വിധത്തിലുള്ള സിംറ്റംസും അനുഭവപ്പെടത്തില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷമുള്ള 3 to 6 നമ്മൾ പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് കേൾക്കുക, സിഫിലിസ് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി 3 to 4 നമുക്ക് പ്രകടമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതിനുശേഷം 3 to 6 നമ്മളുടെ പ്രൈമറി സ്റ്റേജ് എന്നറിയപ്പെടുന്നത്. ഈ പ്രൈമറി സ്റ്റേജിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന സിംറ്റംസ് ആണ് നമ്മൾ യാഥാർത്ഥ്യത്തിൽ വിലയിരുത്തേണ്ടത്. ഈ ഒരു സമയത്ത് നമ്മൾ സിംറ്റം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനുള്ള ടെസ്റ്റ് എടുത്ത് സിഫിലിസ് ആണെന്ന് ഉറപ്പുവരുത്തി ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത്, അതായത് പ്രൈമറി സ്റ്റേജിൽ ആദ്യഘട്ടത്തിൽ വരുന്ന സിംറ്റം എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. അതായത് ഇത് ഒറ്റ തവണയേ ഈ സിംറ്റം കാണിക്കത്തുള്ളൂ. അതായത് നിങ്ങളുടെ ലിംഗത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വൃഷ്ണസഞ്ചിയിൽ, നിങ്ങളുടെ മലദ്വാരത്തിൽ, യോനിയിൽ, സെർവിക്സിൽ, അതുപോലെ തന്നെ ചുണ്ടിൽ, വായിലൊക്കെ ഒരു വലിയ കുരു വന്നേക്കാം. ഈ കുരുവിന്, അതായത് ഇത് അല്പം ഓപ്പൺ ആയിട്ടുള്ള കുരുവായിരിക്കും വരുന്നത്, അതുപോലെ തന്നെ ഇതിന് വേദന ഉണ്ടാകുകയില്ല, അങ്ങനത്തെയുള്ള കുരുക്കളായിരിക്കും ലിംഗ മൗഢത്തിൽ വരാം, അതുപോലെ തന്നെ കൃഷ്ണസഞ്ചിയിൽ വരാം, മലദ്വാരത്തിൽ വരാം,
അതായത് ഇത് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായ രീതിയിൽ, അതായത് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത് വരാൻ ചാൻസ് ഉള്ളതെന്നറിയാം. ഈ ഒരു രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുരുവിന് വേദന ഉണ്ടാവില്ല. ഇത് നോർമലി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആവും, അതായത് ഇത് പൂർണ്ണമായും മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു കുരു വന്നു കഴിഞ്ഞാൽ പലരും സംഭവിക്കുന്ന കാര്യം ഇതാണ്, കുരു വരും 2 ദിവസം വെച്ചുകൊണ്ടിരിക്കും. ഇതെന്താണെന്ന് ആർക്കും അറിയത്തില്ല, അയ്യോ ഇത് കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് 2 ദിവസം വെച്ചുകൊണ്ടിരിക്കും. 3-ാം പൊക്കം ഈ കുരു പോവും. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഇതാണ് പലരും ഇഗ്നോർ ചെയ്ത് ഭയങ്കര പ്രോബ്ലം ആകുന്ന സെക്കൻഡ് സ്റ്റേജിലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ പലരും ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലെ ഈ കുരുക്കൾ ചിലപ്പോൾ ചിലവർ കാണുക പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥ. അങ്ങനെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിലും നമ്മൾ കണ്ടില്ലെങ്കിലുമൊക്കെ ഈ ബാക്ടീരിയാസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തപ്പെടുകയും അത് അവിടെ കിടന്ന് പെരുകി നിങ്ങൾ സാവകാശം സെക്കൻഡ് സ്റ്റേജിലേക്ക്, സിഫിലിസിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. ഈ സെക്കൻഡ് സ്റ്റേജിലെ സിംറ്റം നമുക്ക് വിസിബിളായിട്ട് തന്നെ കാണാൻ പറ്റും. സെക്കൻഡ് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ സിംറ്റംസ് വരുന്നത്. നമ്മുടെ ദേഹത്ത് ശരീര മാസകലം റാഷസ് ഉണ്ടാകുന്നു എന്നതാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ പ്രത്യേകത. ഞാൻ ഒരു സിഫിലിസ് പേഷ്യൻ്റിൻ്റെ സെക്കൻഡ് സ്റ്റേജിലെ റാഷസിൻ്റെ വീഡിയോ ഇവിടെ ഇട്ടേക്കാം. അതുപോലെ ശരീരത്തിൽ കംപ്ലീറ്റ് റാഷസ് ഉണ്ടാകും. അതുപോലെ ഈ ഒരു റാഷസിന് ചൊറിച്ചിൽ ഉണ്ടാവില്ല, എന്നാൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള തലവേദന ഉണ്ടാകാം, നിങ്ങൾക്ക് വോമിറ്റിംഗ് ഉണ്ടാകാം, നിങ്ങളുടെ ഹെയർ ലൂസ് ഉണ്ടാവും, മുടികൊഴിച്ചിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ മോയ്സ്ചർ ഏരിയ, അതായത് കഷം, തുടയുടെ ഇടുക്ക്, ഈ ഭാഗത്തൊക്കെ ചൊറിച്ചിലും ഉണ്ടായേക്കാം. ഈ ഒരു സെക്കൻഡ് സ്റ്റേജും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ കടന്നു പോയേക്കാം. ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം ഈ ഒരു റാഷസും ക്യൂർ ആയേക്കാം. ചില പേഷ്യൻസിന് ഇത് 1-2 വർഷം നീണ്ടു നിൽക്കാം, എന്നാലും ഇതും ഈ ഒരു സ്റ്റേജും നിങ്ങൾ കടന്നു പോകും. ഈ സ്റ്റേജ് കടന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു 2-ാം സ്റ്റേജിൽ നിന്നും ട്യൂഷറി സ്റ്റേജ്, 3-ാം സ്റ്റേജിലേക്കുമുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഗ്യാപ്പാണ്. അതായത് വർഷങ്ങൾ എടുത്തേക്കാം ഈ 2-ാം സ്റ്റേജിൽ നിന്ന് 3-ാം സ്റ്റേജിലേക്ക് നിങ്ങൾ കടക്കാനായിട്ട്. പക്ഷേ ഒരു കാര്യം എടുത്ത് ശ്രദ്ധിക്കണം, ഈ ഒരു 2-ാം സ്റ്റേജിൽ നിന്ന് ഈ ഒരു ട്യൂഷറി സ്റ്റേജിലേക്ക് പോകുമ്പോൾ യാതൊരു വിധത്തിലുള്ള സിംറ്റംസും ശരീരം കാണിക്കുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമ്മളുടെ സിംറ്റംസ് കാണിക്കുന്ന 1-ാം സ്റ്റേജ്, 1-ാം സ്റ്റേജിൽ നിന്ന് 2-ാം സ്റ്റേജിലേക്ക് പോകുമ്പോൾ ബോഡിയിൽ റാഷസ് ആയിട്ട് സിംറ്റംസ് കാണിക്കും. എന്നാൽ 2-ാം സ്റ്റേജിൽ നിന്ന് 3-ാം സ്റ്റേജിലേക്ക് പോകുമ്പോൾ വർഷങ്ങൾ സമയമെടുക്കും. എന്നാൽ ഈ ഒരു സമയത്ത് യാതൊരു വിധത്തിലുള്ള സിംറ്റംസും കാണിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു സമയത്ത് സിഫിലിസ് മറ്റ് പാർട്ട്നേഴ്സിലേക്ക് ട്രാൻസ്മിറ്റ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ അധികമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സിഫിലിസ് പേഷ്യൻസ് വന്നിരിക്കുന്നത് ഗേ സെക്സ് മൂലമുള്ള സിഫിലിസ് പേഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ കേരളം, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിഫിലിസ് നമ്മുടെ നാട്ടിലില്ല എന്ന് വിചാരിക്കുന്നത്, ഇഷ്ടംപോലെ സിഫിലിസ് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം. അതുപോലെ തന്നെ ഈ 2-ാം സ്റ്റേജിൽ നിന്ന് 3-ാം സ്റ്റേജിലേക്കുള്ള ആ ഇടവേളകളിൽ ആക്സിഡൻ്റലി ഈ സിഫിലിസ് രോഗം കണ്ടുപിടിക്കപ്പെടുന്നത് വെറും 30% ആളുകൾക്കാണ് കണ്ടുപിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറഞ്ഞല്ലോ 2-ാമത്തെ സ്റ്റേജിൽ നിന്ന് 3-ാമത്തെ സ്റ്റേജിലേക്ക് വർഷങ്ങളെടുക്കും. എന്നാൽ ഈ വർഷങ്ങൾക്ക് ശേഷം ഈ സിഫിലിസ് നമുക്ക് 3 ഡിഫറൻറ്റ് സ്റ്റേജിലാണ് പേഷ്യൻസിൽ വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും പേഷ്യൻറ്റിൽ വരുന്നത്, അത് 3 ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. 1 ഗ്ലോമറുലോ സിഫിലിസ്, 2 കാർഡിയോ വാസ്കുലർ സിഫിലിസ്, 3 ന്യൂറോ സിഫിലിസ്. ഇനി എന്താണ് ഈ 3 സംഭവങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 1-ാമൻ ഗ്ലോമറുലോ സിഫിലിസ്, ഇത് കൂടുതലായിട്ടും ഏതെങ്കിലും ഓർഗൻസിലാണ് വരുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വരാം, ബോണിൽ വരാം, ലിവറിൽ വരാം, ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ്. ഇനി ഇതിൽ 2-ാമൻ കാർഡിയോ വാസ്കുലർ സിഫിലിസ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടാണ് ഈ സിഫിലിസ് കാണപ്പെടുന്നത്. അതായത് ഹൃദയത്തിലേക്കുള്ള വാൽവുകളിലാണ് ഈ സിഫിലിസ് വരുന്നത്. അത് പറയുമ്പോൾ തന്നെ അതിനകത്ത് എത്രമാത്രം ഡേഞ്ചർ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ഇനി മൂന്നാമൻ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തപ്പെടുന്ന, എന്താണെന്നറിയില്ല, സൗത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ മൂന്നാമത്തെ സ്റ്റേജിൽ എത്തപ്പെടുന്ന ഒരു സ്റ്റേജാണ് ന്യൂറോ സിഫിലിസ്. ആ ഒരു ന്യൂറോ സിഫിലിസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് തലച്ചോറിൽ ഇതുപോലുള്ള കുരുക്കൾ ഉണ്ടാകുന്നു എന്നതാണ് ന്യൂറോ സിഫിലിസിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. അതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്നത് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മളുടെ സംസാരത്തിന് വൈകല്യം ഉണ്ടാവാൻ, സ്പീച്ച് ഡിസോർഡേഴ്സ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ണുകളുടെ കാഴ്ചക്കുറവുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചെവിക്ക് കേൾവിക്കുറവുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നിരവധി 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 പ്രശ്നങ്ങൾ തലച്ചോറുമായിട്ടുള്ള ബന്ധപ്പെട്ട, ന്യൂറോ ആയിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രോബ്ലംസ് ഈ മൂന്നാമത്തെ സ്റ്റേജിലുള്ള ന്യൂറോ സിഫിലിസിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് സിഫിലിസ് പകരുമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. ഒരു കാര്യം എടുത്തു പറയട്ടെ, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പലർക്കും ഒരു ഡൗട്ട് വരും പ്ലാസൻട്ര വഴി അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് സിഫിലിസ് പകരുമോ എന്നത്. കാരണം HIV എന്ന് പറയുന്ന അവസ്ഥ, HIV എന്ന് പറയുന്ന വൈറസ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വൈറസ് എന്ന് തന്നെ ഞാനിപ്പോഴും പറയാം. കാരണം ഇതിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ HIV യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. HIV വൈറസ് ഒരിക്കലും പ്ലാസൻട്ര വഴി കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റ് ആവത്തില്ല. എന്നാൽ നമ്മുടെ സിഫിലിസ് തീർച്ചയായിട്ടും പ്ലാസൻട്ര വഴി കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് സിഫിലിസ് ട്രാൻസ്മിറ്റ് ചെയ്യും എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ജനന സമയത്ത്, അതായത് ഡെലിവറി നടക്കുന്ന സമയത്തും അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നാൽ HIV എന്ന് പറയുന്ന നമ്മളെല്ലാം പേടിക്കുന്ന ആ ഒരു ഭീകരനല്ലാത്ത വൈറസ് ഇങ്ങനെയൊന്നും ട്രാൻസ്മിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. ഞാനിത് പറഞ്ഞപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായി കാണും. HIV ബൈ ബർത്ത് പോസിറ്റീവ് എന്ന് പറയുന്ന അവസ്ഥ പലരും കേട്ടിട്ടുണ്ടാവും. ജന്മനാ ആ കുട്ടി HIV പോസിറ്റീവ് ആണ്, അപ്പം ജനനം വഴിയല്ലേ ട്രാൻസ്മിറ്റ് ആവുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ജനനം വഴി തന്നെയാണ് പോസിറ്റീവ് ആവുന്നത്. പക്ഷേ ജനിച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞ് സുരക്ഷിതമായിരിക്കും. ജനിക്കുമ്പോഴും, അതായത് ഡെലിവറി നടക്കുന്ന സമയത്ത് ഓവറായിട്ട് ബ്ലീഡിംഗ് ഒന്നുമില്ലെങ്കിൽ കുഞ്ഞ് തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ അമ്മ ഇതറിയാതെ കുഞ്ഞിനെ മുലയൂട്ടുന്നത് വഴിയാണ് പല കുട്ടികളും ഇപ്പോൾ ബൈ ബർത്ത് പോസിറ്റീവ് ആയിട്ടുള്ള 99% കുട്ടികളും, നമുക്ക് നിരവധി കുട്ടികളെ അറിയാം ബൈ ബർത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ. ആ കുട്ടികൾക്കെല്ലാം ജനിച്ചപ്പോൾ ഒരു നെഗറ്റീവ് ആയിരുന്നു, പക്ഷെ ജനനശേഷം അമ്മ മുലപ്പാല് നൽകുന്നതിലൂടെയാണ് ഈ ഒരു അവസ്ഥയിൽ അവരെത്തിയത്. നേരെ മറിച്ച് അമ്മ HIV ട്രീറ്റ്മെൻ്റ് എടുത്ത വൈറൽ ലോഡ് അൺഡിറ്റക്റ്റബിൾ ആയിരിക്കുമ്പോൾ മുലപ്പാല് കൊടുക്കുമ്പോൾ യാതൊരു വിധത്തിലും സംഭവിക്കില്ല. എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ ടെസ്റ്റുകളോ ഒന്നും ഇല്ലാഞ്ഞ സമയത്തുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് എടുക്കാത്ത ആൾക്കാരിലെ കുട്ടികൾക്കാണ് ഈ ഒരു ബൈ ബർത്ത് പോസിറ്റീവ് എന്ന് പറയുന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ ഒരു അവസരത്തിൽ, അതായത് ഇത് പറഞ്ഞപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തു എന്നുള്ളൂ. ഈ ഒരു അവസരം HIV പറ്റി പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെപ്പറ്റി വിശദമായി തന്നെ പറയുന്നതായിരിക്കും. ഇനി സിഫിലിസിനെ പറ്റി നമ്മൾ ഇത്രയും പറഞ്ഞു. ഇനി സിഫിലിസ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഏതെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത് വിശ്വസനീയമായിട്ടുള്ള ഒരു ലാബിൽ പോയിട്ട് VDRL ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. VDRL ടെസ്റ്റ് വഴിയാണ് സിഫിലിസ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സിഫിലിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു ടെസ്റ്റ് എടുക്കുന്നതിലൂടെ നിങ്ങൾ സിഫിലിസ് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ സിഫിലിസ് റിയാക്റ്റീവ് ആണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഞാൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വശങ്ങളെപ്പറ്റി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമതേ, വീഡിയോയുടെ ലെങ്ത് കുറച്ച് നീണ്ടുപോയി. നമ്മുടെ വീഡിയോസ് എല്ലാം വളരെ ചെറിയ വീഡിയോസാണ്. എന്നാൽ ധാരാളമായിട്ട് സിഫിലിസിനെ പറ്റിയുള്ള സംശയങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എത്രയും വേഗം ആരെയും വിളിക്കാനോട്ടോ ഞങ്ങളുടെ മെസ്സേജിന് വേണ്ടി കാത്തു നിൽക്കുക ഒന്നും ചെയ്യരുത്. കാരണം ധാരാളം മെസ്സേജ് വരുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അടുത്തുള്ള ലാബിൽ പോയിട്ട് ടെസ്റ്റ് എടുക്കുക, VDRL ടെസ്റ്റ് എടുക്കുക. നിങ്ങൾ സിഫിലിസ് പോസിറ്റീവ് ആണെങ്കിൽ എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ അത് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയാവും. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി ഉടൻ തന്നെ കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.